കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന വോട്ട് വർത്തമാനത്തിലേക്ക് സ്വാഗതം. കെ വി തോമസിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ കെ വി തോമസ് കോൺഗ്രസിനുള്ളിൽ ചില കലാപങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ആ കലാപങ്ങളൊക്കെ നേതാക്കൾ ഇടപെട്ട് ശമിപ്പിക്കുകയും എറണാകുളത്ത് ഉചിതനായ ഒരു സ്ഥാനാർത്ഥിയെ അവർ നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് യുവ എം എൽ എ കൂടിയായ ഹൈബി ഈടൻ എറണാകുളത്ത് കോൺഗ്രസിന് വേണ്ടി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. മൂന്ന് മുന്നണികളും തങ്ങളുടെ മികച്ച സ്ഥാനാർത്ഥികളെയാണ് എറണാകുളത്ത് മത്സരിപ്പിക്കുന്നത് എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. പി രാജീവിനെ എൽ ഡി എഫും എം എൽ എ ആയ ഹൈബി ഈടനെ യു ഡി എഫും കേന്ദ്രമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനത്തെ എൻ ഡി എയും രംഗത്തിറക്കിയിരിക്കുന്നു. സിറ്റിംഗ് എം പി ആയ കെ വി തോമസിന് സീറ്റ് നിഷേധിച്ചത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന് തലവേദനയുണ്ടാക്കിയെങ്കിലും നേതൃത്വം ഇടപെട്ട് പ്രശ്നം അവസാനിപ്പിച്ചു. അവസാന നിമിഷമാണ് ഹൈബി ഈടൻ എം എൽ എയെ തന്നെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ഹൈബി സ്ഥാനാർത്ഥിയായതോടെ കോൺഗ്രസ് ആവേശത്തിലാണ്. പ്രവർത്തകരുടെ മനസ്സിൽ ഇടം നേടിയ യുവ നേതാവ് എന്ന നിലയിൽ മണ്ഡലത്തിൽ ഹൈബി സുപരിചിതനാണ്. മുൻ എം പി ജോർജ് ഈടന്റെ മകൻ എന്ന വികാരവും ഹൈബിക്ക് തുണയാകുമെന്നും യു ഡി എഫ് കരുതുന്നു. ലത്തീൻ കത്തോലിക്ക സമുദായം ലോക്സഭയിൽ തങ്ങൾക്കുള്ള ഒരേയൊരു മണ്ഡലമായാണ് എറണാകുളത്തെ വർഷങ്ങളായി കണ്ടുവരുന്നത്. ഇതും തങ്ങൾക്ക് അനുകൂലമാകുമെന്നും കോൺഗ്രസ് ചിന്തിക്കുന്നു. അടിസ്ഥാനപരമായി യു ഡി എഫിന് വലിയ അനുകൂലമായൊരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ശുഭാപ്തി വിശ്വാസം നമുക്ക് നിലവിലുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ വിലയിരുത്തപ്പെടും. ഒരു വർഗീയ ഫാഷിസത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പ്രളയം ഏറ്റവും കൂടുതൽ കാർന്നു തിന്ന എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പ്രളയാനന്തര പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിന് വന്ന വീഴ്ച, വിശ്വാസികളോട് നടത്തിയ വെല്ലുവിളികൾ, അക്രമ രാഷ്ട്രീയം, അങ്ങനെയുള്ള പല വിഷയങ്ങളും രാഷ്ട്രീയ ചർച്ചകളായി ഈ തെരഞ്ഞെടുപ്പിൽ മാറും. അതെല്ലാം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാവുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇടതുമുന്നണി ആദ്യം തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയപ്പോൾ എറണാകുളത്ത് വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മുൻ രാജ്യസഭാ എം പി കൂടിയായ പി രാജീവ് എറണാകുളത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായത്. മുൻ രാജ്യസഭാ അംഗമായ പി രാജീവിനെ നേരത്തെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് എറണാകുളം തിരികെ പിടിക്കാൻ തന്നെയാണ്. മികച്ച പാർലമെന്റേറിയൻ എന്ന പി രാജീവിന്റെ വ്യക്തിവിശേഷം ജനങ്ങളിൽ എത്തിക്കുന്നതിലാണ് ഇടതുമുന്നണി കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എം പി ആയിരുന്നപ്പോൾ പി രാജീവ് ചെയ്ത സേവനങ്ങൾ മണ്ഡലത്തിന് എങ്ങനെയൊക്കെ പ്രയോജനപ്പെട്ടു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് എൽ ഡി എഫ് ശ്രമം. പി രാജീവ് ലോക്സഭയിൽ എത്തേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്നും സി പി എം അവകാശപ്പെടുന്നു. രാജീവിന്റെ ജയത്തിനായി പ്രവർത്തകർ നന്നായി അധ്വാനിക്കുന്നുമുണ്ട്. 5 തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ടെങ്കിലും പൊതുവെ പറയുമ്പോൾ യു ഡി എഫിന്റെ മണ്ഡലമെന്ന വിശേഷണം ഇത്തവണ ഒഴിവാക്കുക എന്ന ലക്ഷ്യവും എൽ ഡി എഫിനുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കായി പാർലമെന്റിൽ ശക്തമായി ശബ്ദമുയർത്തുന്നത് ഇടതുപക്ഷമാണെന്നും ലോക്സഭയിലെ പി രാജീവിന്റെ സാന്നിധ്യം അതിന് ആവശ്യമാണെന്നും ഇടതുമുന്നണി വാദിക്കുന്നു. ജനങ്ങളെല്ലാം അവരുടെ ജീവിതാനുഭവങ്ങളിലാണല്ലോ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് നയിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലെല്ലാം അവരോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചിട്ടൊരാളെന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിലും അവർ എന്റെ നിലപാടുകൾക്കൊപ്പം, മുന്നണി നിലപാടുകൾക്കൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനനുസൃതമായ പ്രതികരണമാണ് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കിടയിൽ നല്ല സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒത്തിരിയേറെ സ്ഥാപനങ്ങളുണ്ട്. ഡിസബിലിറ്റീസിന് വേണ്ടി, അതുപോലെ മെന്റലി ചലഞ്ചഡ് ആയവർക്ക് വേണ്ടിയൊക്കെ അവർ നടത്തുന്ന ഒത്തിരിയേറെ സേവനങ്ങളുണ്ട്. ആ സേവനങ്ങളുമായൊക്കെ എപ്പോഴും യോജിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. നിലപാടുകളിലാണ് വ്യക്തത ഉണ്ടാകേണ്ടത്. ഇടതുപക്ഷം അധികാരം അടിസ്ഥാനപ്പെടുത്താതെ തന്നെ ഇപ്പോൾ 1 UPA ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ ജനപക്ഷ നയങ്ങൾ, അതിൽ ഇടതുപക്ഷം വഹിച്ച പങ്ക്, കഴിഞ്ഞ BJP ഗവൺമെൻറ് സന്ദർഭത്തിലും വളരെ ശക്തമായി തന്നെ നിലപാടുകൾ എടുക്കുമ്പോൾ ഇടതുപക്ഷത്തിന് എണ്ണത്തിലല്ല, അതിന് നിലപാടുകളിലാണ് ഇടതുപക്ഷത്തിന് കരുതുന്നത്. പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ താൻ ഒരിടത്തും മത്സരിക്കില്ല എന്ന് ആദ്യം വാശി പിടിച്ച അൽഫോൺസ് കണ്ണന്താനത്തിനെയാണ് എൻ ഡി എ കേന്ദ്ര നേതൃത്വം എറണാകുളത്ത് മത്സരിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്.
NDA സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനമാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അൽഫോൺസ് കണ്ണന്താനത്തെ വിജയിപ്പിച്ചാലുള്ള ഗുണമാണ് BJP ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. IAS ഉദ്യോഗസ്ഥനായും രാഷ്ട്രീയ പ്രവർത്തകനായും കണ്ണന്താനത്തിന്റെ സാമൂഹികമായ ഇടപെടലുകൾ ഉയർത്തിക്കാണിക്കാൻ BJP ശ്രമിക്കുന്നു. എറണാകുളത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്നാണ് BJPയുടെ പ്രചരണ ആയുധം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 90,003 വോട്ടുകൾ എറണാകുളത്ത് NDA കിട്ടിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിലുമായി 130,000 വോട്ടും BJPക്ക് കിട്ടി. ശബരിമല സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും BJP പ്രതീക്ഷിക്കുന്നു. എറണാകുളത്ത് ഏറ്റവും വലിയ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വിനോദസഞ്ചാരം, ടൂറിസമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല മനോഹരമായ ടൗണാണ്. നമുക്കിതിനെ ലോകത്തിലെ ഏറ്റവും നല്ല ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റണം. ഞാനിപ്പോൾ ടൂറിസം മന്ത്രി എന്ന നിലയിൽ ഞാനിവിടെ ഏറ്റവും വലിയ ആഡംബര കപ്പലുകൾ വരാൻ വേണ്ടി 2 ടെർമിനൽ ഉണ്ടാക്കുന്നുണ്ട്. കൊച്ചിൻ പോർട്ടിൽ ഞാനതിന് പൈസ കൊടുത്തിട്ടുണ്ടാക്കുന്നുണ്ട്. നമുക്കിതിനെ വലിയൊരു പ്രസ്ഥാനമാകും. നമുക്ക് ചെറുപ്പക്കാർക്കെല്ലാം ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൻ്റെ ഏക സാധ്യത. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ IT. ഇവിടെ പുതിയ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിഗ് ഡാറ്റ അനാലിസിസ്, ബ്ലോക്ക് ചെയിന്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരണം. ഇപ്പോൾ ഈ പിണറായി വിജയൻ ശബരിമല വിഷയത്തിൽ ചേരിക്കുന്നത് തെറ്റാണ്. ഇത് ജനാധിപത്യത്തിൽ ഒരിക്കലും നടക്കുകയില്ല. ഞാനിപ്പോൾ തന്നെ കേന്ദ്രമന്ത്രിയാണ്, പക്ഷേ രാജസ്ഥാനിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗമാണ്. എനിക്കിവിടെ പാർലമെൻ്റ് അംഗമാവാൻ സാധിച്ചാൽ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മന്ത്രിയാവും. അതിനൊരു സംശയം ഒന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ കൊച്ചിക്ക് ഒരു മന്ത്രിയെ കിട്ടിയാൽ ഇവിടെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയല്ലേ. പിന്നെ എൻ്റെ ചരിത്രം നോക്കുക, ഞാൻ കളക്ടറായിരിക്കുമ്പോൾ ഞാൻ ഓഫീസിലിരുന്ന് മനോഹരമായി വോട്ട് ചെയ്തത് ഞാനും മുണ്ടും ഷർട്ട് വിട്ടോണം, കുർത്തായി വിട്ടോണം നേരെ ജനങ്ങളുടെ ഇടയിലായിരിക്കും. ജനസമ്പർക്ക പരിപാടി തുടങ്ങിയ ലോകത്തിലെ യുണൈറ്റഡ് നേഷൻസിന് അവാർഡ് കിട്ടിയ പരിപാടിയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഞാൻ ഇവിടെയും പറയാനുള്ളൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എനിക്ക് വാഗ്ദാനങ്ങളൊന്നുമില്ല. ഞാൻ പറയും, ഞാൻ നിങ്ങളോട് വന്ന് സംസാരിക്കും, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും, അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. ഇതാണ് ജനാധിപത്യത്തിൽ ഇതാണ് ചെയ്യേണ്ടത്. അല്ല എനിക്ക് ഈ ആശയമുണ്ട്, അല്ല ആശയമല്ല, ജനങ്ങൾക്കെന്ത് പറയാനുള്ളോ അത് കേട്ടിട്ട് ഇവിടെ കാശ് കൊണ്ടുവരണം. ഇന്ത്യക്ക് എല്ലാവരുടെയും കൂടെ നിന്ന് ഇന്ത്യക്ക് സുരക്ഷത ഉറപ്പാക്കുന്ന നട്ടലിലുള്ള ഈ പ്രധാനമന്ത്രി തിരിച്ചു വരണം. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള വന്നിരിക്കുന്നത്. പിണറായി വിജയനാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത്, എനിക്ക് സീറ്റ് തന്നെ എന്നെ കൊണ്ടുവന്നത് അതാണ്. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിലെ മിക്കവാറും MLA മാരും മന്ത്രിമാരും എല്ലാം എൻ്റെ വലിയ സുഹൃത്തുക്കളാണ്. കോൺഗ്രസ് പാർട്ടിയിലും സുഹൃത്തുക്കളാണ്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലേ നമ്മൾ ശത്രുക്കളാകേണ്ട ആവശ്യമില്ല. നമ്മൾ എതിരാളികളാണ്, പക്ഷേ നമ്മൾ ശത്രുക്കളാകണ്ട. നമ്മുടെ മനസ്സിൽ ഈ നമുക്ക് ഈ വൈരാഗ്യം വെച്ചുകൊണ്ടാണ് ഒന്നും നടക്കുക. നമുക്ക് വേണ്ടത് ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം എനിക്കാരും ശത്രുക്കളില്ല, എനിക്ക് ഗുരുക്കന്മാരില്ല, പക്ഷേ പിണറായി വിജയനാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന്. അതിനെപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് നന്ദിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KV തോമസ് 87,047 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. 2009 സിന്ധു ജോയ് CPMനായി മത്സരിച്ചപ്പോൾ UDFന്റെ ഭൂരിപക്ഷം 11,790 കുറയ്ക്കാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. അതായത് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ എറണാകുളം ഇടത്തേക്ക് ചായും എന്ന സൂചനയാണ് ഇത് നൽകുന്നത്.